ചെയ്യും. വരും നമുക്ക് നമ്മൾ ചിന്തിച്ചു വന്നിരുന്നത് നമ്മൾ കത്തോലിക്കാ സഭയുടെ മതബോധനത്തിൻ്റെ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ പഠനത്തിൽ നമ്മൾ മുന്നിട്ട് പോകുമ്പോൾ നമ്മളെ അതിൻ്റെ ഉറവിടങ്ങളിലേക്ക് കൊണ്ടുചെന്നു. അതിൻ്റെ ഉറവിടങ്ങളിൽ ഏറ്റവും പ്രധാന ഒന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാറ്റക്കേസി ട്രെഡൻഡെ എന്നതിൻ്റെ മലയാളം മതബോധനം ഇന്ന് അല്ലെങ്കിൽ മതബോധനം നമ്മുടെ ഈ സമയത്ത്, ഇൻ അവർ ടൈം, കാറ്റക്കേസിസ് ഇൻ അവർ ടൈം, അതിനെക്കുറിച്ച് നമ്മളല്പം പഠിക്കുകയായിരുന്നു. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം മതബോധനം ഇന്ന് എന്ന അപ്പസ്തോലിക പ്രബോധനമാണ് ഒരുപക്ഷെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സ്ഥാനമേറ്റിട്ട് ആദ്യം എഴുതിയ അല്ലെങ്കിൽ ആദ്യം പ്രഖ്യാപിച്ച ആ പ്രബോധനം. അത് വളരെ 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 സമകാലീന പ്രസക്തിയുള്ളതായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലും ഒരു റെവല്യൂഷണറി പ്രഖ്യാപനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ പലർക്കും അതിലെ മുഴുവൻ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ ആ ഭാഗം അല്പം കൂടി പഠിച്ച് മുന്നേറുകയാണ്. അത് പഠിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ മതബോധന ഗ്രന്ഥത്തിലെ ആ പ്രധാന ആശയങ്ങളിലേക്ക് നല്ല ഒരു തുറവി നമുക്ക് കിട്ടുക. അതുകൊണ്ട് അതിൻ്റെ ആമുഖ ഭാഗം കുറച്ചുകൂടി നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ്. അതിൽ നമ്മൾ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മളെടുത്തത് അതിനകത്ത് അഞ്ചാമത്തെ അതിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ ചാപ്റ്ററിലെ അഞ്ചാമത്തെ ഖണ്ഡിക മാത്രമേ നമ്മളെടുത്തുള്ളൂ. അതിലെ ആറാമത്തെയും ഖണ്ഡിക നമ്മളിപ്പോൾ പഠിക്കാൻ പോവുകയാണ്. ഇത് വളരെ ആത്മീയ ഉത്കൃഷ്ട നൽകുന്ന ഒന്നാണ്. നമുക്ക് കേൾക്കാം. ക്രിസ്തു ട്രാൻസ്മിറ്റിംഗ് ക്രൈസ്റ്റ് ടീച്ചിങ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതിൽ പ്രധാനമായി നമുക്ക് കിട്ടിയ ഒരാശയം ദ ക്രിസ്റ്റോ സെൻട്രിസിറ്റി. ഇപ്പോൾ രണ്ടാം വറ്റിക്കാൻ സൂനഹദോസ്, അതിനുശേഷം ഉണ്ടായ ആ രണ്ടാം വറ്റിക്കാൻ സൂനഹദോസിൻ്റെ മുഴുവൻ പ്രബോധനങ്ങളും ഒരു കാറ്റക്കിസമാണ്. അത് കാറ്റക്കറ്റിക്കലായിട്ട് എല്ലാവരിലേക്കും പ്രസരിക്കുക എന്നുള്ളതാണ് ആദ്യം സഭയെടുത്ത തീരുമാനം. അങ്ങനെ ഒരു കാറ്റക്കറ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് രൂപം കൊടുത്തു. കാറ്റക്കറ്റിക്കൽ കോൺഫറൻസ് ഉണ്ടാക്കി. അതുകൂടാണ്ട് ബിഷപ്പ്മാരൊരു സിനഡുണ്ടായി. ആ സിനഡിൽ ഉരുത്തിരിഞ്ഞ വലിയ ഒരാശയം ഇതായിരുന്നു ക്രിസ്റ്റോസെൻട്രിസിറ്റി, ക്രിസ്തു കേന്ദ്രീകൃതത്വം. ആ ക്രിസ്റ്റോസെൻട്രിസിറ്റി ആ സിനഡ് കഴിഞ്ഞു. അപ്പോഴായിരിക്കും ജോൺ പോൾ ആറാമൻ മാർപ്പാപ്പയുടെ കാലം കഴിഞ്ഞു. പോൾ ആറാമൻ മാർപ്പാപ്പയെ ദൈവം വിളിച്ചു. തുടർന്ന് ഈ ജോൺ 23 മാർപ്പാപ്പയുടെയും പോൾ ആറാമൻ മാർപ്പാപ്പയുടെയും പേരിൻ്റെ ആ ജോണും പോളും അടങ്ങിയ ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ സ്ഥാനമേറ്റു. അദ്ദേഹം ഇവർ രണ്ടുപേരുടെയും പേര് കൂട്ടിച്ചേർത്ത് ജോൺ പോൾ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഇവർ ചെയ്തു വന്നത് അതുപോലെ തുടരണം എന്നുള്ള ലക്ഷ്യത്തിൽ ഈ കാറ്റക്കിസത്തിൻ്റെ ആ പ്രബോധനം നവീകരണത്തിൽ കൂടുതൽ തീഷ്ണതയോടെ അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി. 33 ദിവസമാണ് ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ ജീവിച്ചത്. അദ്ദേഹത്തെ ദൈവം വിളിച്ചു. പിന്നെ വന്നതാണ് കാരോൾ വൈറ്റ് ഹിവ. അദ്ദേഹം പറഞ്ഞു, ഞാനും വിശുദ്ധ ജോൺ 23 പോൾ ആറാമനും തുടങ്ങി വെച്ച ആ ദൗത്യത്തെ മുന്നേറുന്നതിന് അതേ പേര് തന്നെ ഞാൻ എടുക്കുന്നു. അങ്ങനെയാണ്
ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സ്ഥാനമേറ്റത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയും പ്രിയപ്പെട്ട വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയായി. ആ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയുടെ മധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. ആ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ ആദ്യം നൽകിയ പ്രബോധനമാണ് കാറ്റക്കിസ് ഇസ്റ്റഡൻ്റെ മതബോധനം ഇന്ന് എന്ന വിഷയം. അങ്ങനെ ആ മാർപ്പാപ്പയുടെ മധ്യസ്ഥത്തിൽ നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞങ്ങൾ കണ്ട വിശുദ്ധനാണ്, ഞങ്ങൾ അങ്ങയുടെ പ്രബോധനങ്ങളെല്ലാം പൂരിത്തരിപ്പോടെ സ്വീകരിച്ച ആ കാലഘട്ടങ്ങളെ ഓർക്കുന്നു. ഞങ്ങൾ നന്ദി പറയുന്നു. ആ പ്രബോധനങ്ങൾ ഇന്ന് ശരിക്കും മതബോധനം ഇന്ന് എന്നത് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുന്നു. ദ കാറ്റക്കിസം ഇൻ ദ മോഡേൺ വേൾഡ്, ഈ ആധുനിക ലോകത്തിൽ എങ്ങനെ എന്ത് പഠിപ്പിക്കണം എന്നതിന് അങ്ങ് നൽകിയ വലിയ മാർഗദർശനം ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ ഈ കാലഘട്ടത്തിൽ നയിക്കണമേ. അങ്ങ് വിശുദ്ധനായി സ്വർഗത്തിലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി കൂടുതൽ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഈ മതബോധന പരമ്പരയെ അനുഗ്രഹിക്കണേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ അഞ്ചാമത്തെ ഖണ്ഡികയിൽ പഠിച്ച ആ ക്രിസ്റ്റോ സെൻട്രിസിറ്റി, ആ ക്രിസ്റ്റോ സെൻട്രിസിറ്റിൻ്റെ അവസാനം നമ്മൾ കേട്ടു. അതിൻ്റെ അവസാനം നമ്മൾ കേട്ടത് ഇതായിരുന്നു, അങ്ങനെ മതബോധനത്തിൻ്റെ നിയതമായ ലക്ഷ്യം ജനങ്ങളെ യേശു ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തുക മാത്രമല്ല അവിടത്തോട് ഗാഢമായി ഐക്യപ്പെടുത്തുക യുമാണെന്ന് കാണാം. അവിടത്തേക്ക് മാത്രമേ പരിശുദ്ധാത്മാവിൽ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മെ നയിക്കാനും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവനിൽ പങ്കാളികളാക്കാനും കഴിയൂ. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ദിവസങ്ങളായ ഈ ദിവസങ്ങളിൽ ഈ സന്ദേശത്തെ നമ്മൾക്ക് വളരെയധികം വിലമതിക്കാം. അവിടെ പറയുന്നൊരു വാക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ബട്ട് പീപ്പിൾ ദ ഡെഫിനറ്റീവ് എയിം ഓഫ് കാറ്റക്കിസിസ് ഈസ് ടു പുട്ട് പീപ്പിൾ നോട്ട് ഓൺലി ഇൻ ടച്ച് ബട്ട് ഇൻ കമ്മ്യൂണിയൻ ഇൻ ഇൻറ്റിമസി വിത്ത് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഒരു പ്രബോധനത്തിൻ്റെ ആ സ്പർശനത്തിലേക്ക് കൊണ്ടുപോവുക മാത്രമല്ല അവിടത്തോട് ഗാഢമായി ഐക്യപ്പെടുത്തുകയാണെന്ന് കാണാം. ആ ഗാഢമായി ഐക്യപ്പെടുത്തുക എന്നുള്ള വാക്കിന് ഇൻ ടച്ച് ബട്ട് ഇൻ കമ്മ്യൂണിയൻ ഇൻ ഇൻറ്റിമസി, ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മതബോധനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇനി അടുത്തത് ട്രാൻസ്മിറ്റിംഗ് ക്രൈസ്റ്റ് ടീച്ചിങ്, ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൻ്റെ പ്രേക്ഷണം, ട്രാൻസ്മിഷൻ. ക്രിസ്റ്റോസെൻട്രിസിറ്റി ഇൻ കാറ്റക്കിസിസ് ഈസ് ആൾസോ മീൻസ് ദ ഇൻറ്റൻഷൻ ടു ട്രാൻസ്മിറ്റ് നോട്ട് വൺസ് ഓൺ ടീച്ചിങ് ഓർ ദാറ്റ് ഓഫ് സം അതർ മാസ്റ്റർ. രണ്ടാമതായി, മതബോധനത്തിലെ ക്രിസ്തുകേന്ദ്രീകൃതത്വം എന്ന് പറയുമ്പോൾ ഒരുവന് തൻ്റെ തന്നെയോ മറ്റൊരു ഗുരുവിൻ്റെയോ പഠനങ്ങളല്ലാതെ യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനം പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശം ഉണ്ടായിരിക്കണമെന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സ്നേഹമുള്ളവർ എന്താണെന്നുകൂടി കേൾക്കാം. രണ്ടാമതായി, മതബോധനത്തിലെ ക്രിസ്തുകേന്ദ്രീകൃതത്വം എന്ന് പറയുമ്പോൾ, ക്രിസ്റ്റോസെൻട്രിസിറ്റി എന്ന് പറയുമ്പോൾ, ഒരുവന് തൻ്റെ തന്നെയോ മറ്റൊരു ഗുരുവിൻ്റെയോ, അതാണ്, മറ്റാരുടെയും പ്രബോധനങ്ങളല്ല നമ്മൾ അവിടെ പഠിപ്പിക്കേണ്ടത്. മറ്റ് ഗുരുവിൻ്റെയോ പഠനങ്ങളല്ലാതെ. അപ്പോൾ
ബൈബിളിൽ ഒരുപാട് വേറെ ഗുരുക്കന്മാരുണ്ടാവും. അതുകൊണ്ടാണ് ഈശോ അവസാനം സ്വർഗാരോഹണ സമയത്ത് പറഞ്ഞത്, ബാപ്റ്റൈസ് ദം, മേക്ക് ഡിസൈപ്പിൾസ്, അവരെ ശിക്ഷപ്പെടുത്തുക, എന്നാൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് അവരെ പഠിപ്പിക്കുക. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മളിന്നിതെല്ലാം കേൾക്കുമ്പോൾ കുറേ ഇതാണ് കേൾക്കാൻ പോണത്. ഞാൻ പഠിപ്പിച്ചു, എൻ്റെ പ്രബോധന അധികാരം, ഞാനാണ് യഥാർത്ഥ പ്രബോധം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അത് വളരെ വളരെ ആവശ്യമാണ്. അവിടെയാണ് നമ്മൾ ഇനിയും വളരാനുള്ളത്, ഇനിയും വളരാനുള്ളത്, നമ്മളിലും ലോകം മുഴുവനിലും മാറ്റമുണ്ടാകാനുള്ളത്. അതിനെപ്പറ്റി തന്നെയാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഇവൻ അവൻ്റെ പ്രബോധനങ്ങൾ ഇവിടെ നിറച്ചിരിക്കുന്നു, മനുഷ്യരെ വഴിതെറ്റിക്കുന്നു. ഇതാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാനായിട്ട് അവർ പ്രധാനമായിട്ട് ഉപയോഗിച്ച ഒരു അവർ കണ്ടെത്തിയ ഒരു കാര്യം. അതുതന്നെയാണ് നമ്മുടെ കാലഘട്ടത്തിലും പ്രധാനമായിട്ട് പല വെല്ലുവിളികളും പല പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രബോധനത്തിൻ്റെ മേഖലകളാണ്. സഭ തന്നെ നെടുകെ പിരിഞ്ഞു, അതും ഈ പ്രബോധനത്തിൻ്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആ സഭയിൽ വലിയ പുലർപ്പുണ്ടായി, പ്രൊട്ടസ്റ്റൻറ്റിസം ഉണ്ടായി. അങ്ങനെ 1550 മുതൽ അല്ലെങ്കിൽ 1016 നൂറ്റാണ്ടിൽ സഭയിൽ ഇത്രയും വലിയ പുലർപ്പുണ്ടായത് പ്രബോധനത്തിൻ്റെ കാര്യത്തിലാണ്. അതിനുശേഷമുണ്ടായ സൂനകദോസാണ് ട്രെൻഡ് സൂനകദോസ്. അപ്പോൾ ആ ട്രെൻഡ് സൂനകദോസിലൂടെ വീണ്ടും സഭയുടെ പാരമ്പര്യമായിട്ടുള്ള പ്രബോധനങ്ങൾ തന്നെയാണ് യഥാർത്ഥ പ്രബോധനങ്ങളെന്നും അത് തുടരണമെന്നും ആ ക്രിസ്തു കേന്ദ്രീകൃതത്വം തുടരണമെന്ന് തന്നെ ട്രെൻഡ് സൂനകദോസ് സ്ഥാപിച്ചു. അത് തന്നെയാണ് രണ്ടാം വറ്റിക്കാൻ സൂനകദോസിലും എല്ലാം പ്രതിപാദിച്ചതും കൂടുതൽ ഊന്നലോടെ അതിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ് ചെയ്തത്. അതാണ് ഇവിടെ പറയുന്നത്, ആ പ്രബോധനമാകട്ടെ അവിടെ നിന്നറിയിച്ച സത്യം. കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ അവിടെ നിന്നാകുന്ന സത്യമാണ്. അതാണ്, ദാറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ദ ട്രൂത്ത് ദാറ്റ് ഹി കമ്മ്യൂണിക്കേറ്റ്സ് ഓർ ടു പുട്ട് ഇൻ മോർ പ്രിസൈസ്ലി ദ ട്രൂത്ത് ദാറ്റ് ഹി ഈസ്, അവനാകുന്നു സത്യം. The truth that he is, അവിടെ നിന്നാകുന്ന സത്യമാണ്. അങ്ങനെ സത്യം നമ്മളിൽ പഠിപ്പിക്കുന്ന, നമ്മൾ കണ്ടെത്തുന്ന സത്യം ഒരു വ്യക്തിയാണ്, ക്രിസ്തു എന്ന വ്യക്തിയാണ് ആ സത്യം. മറ്റൊരു വ്യക്തിക്കും പറയാൻ പറ്റില്ല ഞാനാകുന്നു സത്യം എന്ന്. അതാണ് ഇവിടുത്തെ വലിയ ഒരു രഹസ്യം. ഞാനാകുന്നു സത്യം. ഐ ആം ദ ട്രൂത്ത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഒരു പക്ഷേ ഇന്ന് ആദ്യമായിട്ട് വന്നേക്കണവർക്ക് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുകയാണ്, വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ അഗസ്തീനോസ്, ഈ രണ്ട് സഭാപിതാക്കന്മാരും അവരുടെ എല്ലാം ടീച്ചിങ് നമ്മൾ ഒരുപാട് ഇതിനകത്ത് പഠിക്കാനുള്ളതാണ്. വിശുദ്ധ അഗസ്തീനോസ് ക്രിസ്തുവിൽ വിശ്വസിക്കാതെ ലോകത്തിൻ്റെതായിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങളും വലിയ ഒരു ജീനിയസ് ആയിരിക്കുന്നൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ മോനിക്ക പുണ്യവതിയോടൊപ്പം വിശുദ്ധ അംബ്രോസിൻ്റെ അടുത്ത് വന്നപ്പോൾ, അംബ്രോസ് മിലാനിലെ ബിഷപ്പായിരുന്ന അംബ്രോസിനോട് മോനിക്ക പറഞ്ഞു, ഇതാണ് എൻ്റെ മകൻ, ഞാൻ വളരെയധികം പ്രാർത്ഥിക്കുന്നു, ഇവനിപ്പോഴും ഒരു ക്രിസ്ത്യാനി ആയിട്ടില്ല, 30-33 വയസ്സായി. അപ്പോൾ എപ്പോഴും കരഞ്ഞ് അംബ്രോസ് പിതാവിൻ്റെ അടുത്ത് പറയുമായിരുന്നു ഈ അമ്മ. അങ്ങനെ അവസാനം അവർ തമ്മിൽ മുഖാമുഖം കാണുകയാണ്. അഗസ്തീനോസ് വന്നത് അംബ്രോസിൻ്റെ പ്രസംഗ പാഠവത്തെ ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ വാഗ്മിയാണ്, വലിയ പ്രസംഗകനാണ്. ആ പ്രസംഗത്തിൻ്റെ സ്റ്റൈലൊക്കെ എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചോദിച്ചു, മകനെ നീ എന്താ ചെയ്യണേ? അപ്പോൾ അഗസ്തീനോസ് പറഞ്ഞു, ഞാൻ സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം സെർച്ചിങ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞു.
അപ്പോൾ അംബ്രോസ് പിതാവ് പറഞ്ഞു, മകന് അങ്ങനെയല്ല, സത്യം നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ സത്യത്തെ അന്വേഷിക്കുന്നതിൽ അർത്ഥമില്ല, സത്യം നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം ഒരു വ്യക്തിയാണ്. വാട്ട്? ട്രൂത്ത് ഈസ് എ പേഴ്സൺ. അതോടെ ഹേ അഗസ്തീനോസിനകത്ത് ഒരു വലിയ ചലനമുണ്ടായി. അതാണ് വാസ്തവത്തിൽ അഗസ്തീനോസിൻ്റെ മാനസാന്തരത്തിന് ഒരു നല്ല തുടക്കം കുറിച്ചത്. അപ്പോൾ നമ്മൾക്കുണ്ടാകേണ്ട ഒരു വലിയ കണ്ടെത്തലാണ് സത്യം ഒരു വ്യക്തിയാണ്, യേശു ക്രിസ്തു എന്ന വ്യക്തിയാണ്. നമുക്കറിയാം എന്ത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ അംബ്രോസ് പിതാവ് അങ്ങനെ പറഞ്ഞത്. ഈശോ ഈ അന്ത്യത്താഴവേളയിൽ തിരുത്വത്തെക്കുറിച്ച് രഹസ്യത്തെക്കുറിച്ചെല്ലാം പറയുന്ന 14 അധ്യായത്തിൽ 6 വചനമാണ് ഈശോ പറഞ്ഞത്, തോമാസിനോടായിട്ട പറഞ്ഞത്, അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള വഴി ഞങ്ങൾക്ക് അറിയില്ല എന്ന് തോമാസ് പറഞ്ഞപ്പോൾ പറയുകയാണ്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഐ ആം ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ് ആൻഡ് ദ വേ. അപ്പോൾ അത് നമ്മുടെ ഈ മതബോധന പഠനത്തിൽ ഒരുപാട് തരംഗമുണ്ടാക്കുന്നൊരു വിഷയമാണ്. യേശു ആകുന്നു സത്യം. യേശുവിൻ്റെ പ്രബോധനങ്ങളും യേശുവിൻ്റെ വിസ്മയരിയ രഹസ്യങ്ങളും എല്ലാം നമ്മൾ പഠിക്കുന്നതോടൊപ്പം അതിനേക്കാളും പ്രാധാന്യമുള്ളത് യേശു എന്ന വ്യക്തിയിൽ നമ്മളുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലാണ് മതബോധനം. അതാണ് ഇവിടെ പറയുന്നത്, ടീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദ ട്രൂത്ത് ദാറ്റ് ഹീ കമ്മ്യൂണിക്കേറ്റ്സ് ഓർ ടു പുട്ട് ഇൻ പുട്ട് ഇറ്റ് മോർ പ്രിസൈസ്ലി ദ ട്രൂത്ത് ദാറ്റ് ഹീസ്. ആ പ്രബോധനമാകട്ടെ അവിടെ നിന്നറിയിച്ച സത്യം, കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ അവിടെ നിന്നാകുന്ന സത്യമാണ്. ഇതെല്ലാം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് ഈ രണ്ടാം വറ്റിക്കാൻ സുനഗദോസിൽ മുഴുവനും പങ്കെടുക്കുകയും അതിൻ്റെ മുഴുവൻ സത്ത ഹൃദയത്തിൽ ജ്വലിച്ചുകൊണ്ടും അതോടൊപ്പം ജോൺ 23 മാർപ്പാപ്പയും പോൾ 6 മാർപ്പാപ്പയും ജോൺ പോൾ 1 മാർപ്പാപ്പയും എല്ലാം ഈ പുതിയ അല്ലെങ്കിൽ മതബോധനം ഈ കാലഘട്ടത്തിൽ എങ്ങനെ വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം വറ്റിക്കാൻ സുനഗദോസ് മുഴുവനും, അത് മുഴുവൻ്റെയും ആ സത്ത ഇതിൻ്റെ അകത്തുണ്ട്. അവിടെ നിന്നാകുന്ന സത്യമാണ്. അതിനാൽ മതബോധനത്തിൽ ദൈവപുത്രനും അവതീർണ വചനവുമായ ക്രിസ്തു തന്നെയാണ് നാം പഠിപ്പിക്കുന്ന വിഷയം. മതബോധനത്തിൽ വി മസ്റ്റ് ദെയർഫോർ സേ ദാറ്റ് ഇൻ കാറ്റക്കിസിസ് ഇറ്റ് ഈസ് ക്രൈസ്റ്റ് ദ ഇൻകാർണേറ്റ് വേർഡ് ആൻഡ് ദ സൺ ഓഫ് ഗാഡ് ഹു ഈസ് ടോട്ട്. എവറിഥിങ് എൽസ് ഈസ് ടോട്ട് വിത്ത് റെഫറൻസ് ടു ഹിം ആൻഡ് ഇറ്റ് ഈസ് ക്രൈസ്റ്റ് അലോൺ ഹു ടീച്ചസ്. Anyone else teaches to the extent that he is Christ's spokesman, enabling Christ to teach with his lips. ഇതെല്ലാം വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. അതിനാൽ മതബോധനത്തിൽ ദൈവപുത്രനും അവതീർണ വചനവുമായ ക്രിസ്തു തന്നെയാണ് നാം പഠിപ്പിക്കുന്ന വിഷയം. ഈ അവതീർണ വചനമായ ക്രിസ്തു എന്നുള്ളത് നമ്മളെ ബൈബിളിലെ ഏതെങ്കിലും ഒരു വചനമെടുത്താൽ മതിയാവില്ല. ഇതൊക്കെയാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എന്നെ കേൾക്കുന്ന പലർക്കും അത് മനസ്സിലാവും. അവതീർണ വചനമാകുന്ന ക്രിസ്തു, അതുകൊണ്ടാണ് ക്രിസ്തു എന്ന വചനം, ആ വ്യക്തി ഒരു ക്രിസ്തു എന്ന വചനം, അത് ഹിന്ദിയിലാണ് ആദിമേം ശബ്ദ ദാ, ശബ്ദ് ഈശ്വർക്ക് സാത് ദാ, ശബ്ദ് ഈശ്വര ഹി ദാ, സബ് കുച്ച് ഉസ്കെ ദ്വാരാ ബനാ ഗയാ
उसके बिना कुछ भी नहीं बना, उसमें जीवन था, अवनिल आ वचनത്തിൽ ജീവൻ ഉണ്ടായിരുന്നു. അപ്പ അവതീർണ വചനം എന്നത് വെറും അക്ഷരമല്ല. അവതീർണ വചനം എന്നത് നമ്മൾ സുവിശേഷ പുസ്തകത്തിൽ കാണുന്ന അക്ഷരമല്ല. നമ്മൾ കാണുമ്പോൾ അത് അക്ഷരം പോലെയാണെങ്കിലും അവിടുന്ന് ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ അടുത്തൊരാളിനോട് ചോദിച്ചപ്പോഴത്തേക്കും അതെങ്ങനെയാണ് ഈ വചനം വ്യക്തിയാകുന്നതെന്ന് പറയുന്നത്, അതിൻ്റെ എവിടെയാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് ബൈബിളിൽ. അപ്പോൾ അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 1:1 തന്നെ, ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അതാണ് ഹിന്ദിയിലെ ആദിമേം ശബ്ദ ശബ്ദ ഈശ്വർക്കെ സാത് ധ ശബ്ദ ഈശ്വർ ഹീ ധ. ആ ശബ്ദമാണ് അവതരിച്ച വചനം. ആ വചനം ദൈവമായിരുന്നു. കണ്ടോ, അവിടെ തന്നെ വചനം ദൈവമാകുന്ന വ്യക്തിയാകുന്നു ആ വചനം എന്നത് അവിടെ കൃത്യമാകുന്നു. ഇനി അടുത്ത വരി നോക്കുകയാണെങ്കിൽ അതിലും കിടിലനാണ്. അതാണ് അടുത്ത് പറയുന്നത്, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ഉസ്മേ ജീവൻ ധാ ഉസ് ജീവൻ ഇൻസാൻ കി ജ്യോതി ധാ ഉസ് ജ്യോതി അന്ധകാർ മേ ചമക്തി ഹേ അന്ധകാർ ഉസ്കു നഹി ബുജാ സക. അവനിൽ, കണ്ടോ, യോഹന്നാൻ 1:2, അവനിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. കണ്ടോ, അവൻ വ്യക്തിയാണ്. ആദിയിലുണ്ടായ വചനം വെറും എഴുതിയ അക്ഷരമല്ല. അതാണ് യഹൂദര് എല്ലാം വചനത്തെ ഒരു അക്ഷരമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 6:63 പറയുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം. കണ്ടോ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാകുന്നു. ആരുടെ ആത്മാവാ, ആരുടെ ജീവനാ? എൻ്റെ യേശുവിൻ്റെ തന്നെ. അതാണ് ആ വ്യക്തിയാകുന്നു സത്യം എന്ന വ്യക്തി. ആ സത്യം എന്ന വ്യക്തി ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ, നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാകുന്നു. ഞാൻ പറഞ്ഞ വാക്കുകൾ, മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾക്ക് ആ യോഗ്യതയില്ല. കാരണം ഞാൻ അവതീർണ വചനമാണ്. ഇപ്പോൾ യേശു അവിടെ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ യേശു എങ്ങനെ പിറന്നു. നമ്മൾ കർത്താവിൻ്റെ മലാക എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവിൻ്റെ മലാക പരിശുദ്ധ മറിയത്തോട് വചിച്ചു. മറിയം പരിശുദ്ധാത്മാവിലൂടെ ഗർഭിണിയായി. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. അപ്പോൾ കർത്താവിൻ്റെ മലാക പരിശുദ്ധ മറിയത്തോട് വചിച്ചു. അപ്പോൾ ആ വചനമാകുന്ന വ്യക്തിയാണ് അവിടെ മാംസമായത്. പിതാവിനോട് ഏകസത്തയായിരുന്നവനും അനാദി മുതലുണ്ടായിരുന്നതും ആരംഭമില്ലാതിരുന്നവൻ ആയിരുന്ന ആ വചനം, ആ യേശുവാണ് ഇവിടെ ഈ മനുഷ്യരുടെ മുമ്പിൽ നിൽക്കുന്നത്. പിതാവിനോട് ഏകസത്തയായിരുന്നവനും അനാദി മുതലായിരുന്നവനും ആകുന്ന ആ വചനം, ആ വചനമാണ് ഇവിടെ പറയുന്നത്. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. ആദിയിൽ എന്ന് പറഞ്ഞാൽ തുടക്കമില്ലാത്തതെന്നർത്ഥം. ആദിയിൽ സമസ്തവും അവനിലൂടെ ഉണ്ടായി. ആ അവൻ ഇവിടെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു, കണ്ണുകൾക്ക് ദൃശ്യമാകുന്ന രീതിയിൽ. അതുകൊണ്ടല്ലേ യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനത്തിൽ പറഞ്ഞത്, ഞാൻ ഈ എഴുതുന്ന കാര്യം നിങ്ങൾ എന്താ വിചാരിച്ചേക്കണേ, ഞാൻ കണ്ണുകൊണ്ട് കണ്ടതും കൈകൾ കൊണ്ട് സ്പർശിച്ചതും. ഒന്നാലോചിച്ച് നോക്കിയ യോഹന്നാൻ അത് പറയുമ്പോൾ
അതിൽ തുടിക്കുന്ന വികാരം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കും. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഒന്ന് യോഹന്നാൻ 1:1, ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ ഇത് അത്ര എളുപ്പം ഉൾക്കൊള്ളുകയോ എളുപ്പം സ്വീകരിക്കാനോ സാധിക്കുന്ന കാര്യം, ഇത് നമ്മൾ പ്രഘോഷിക്കണം. ഇത് നമ്മൾ അറിഞ്ഞും അത്ഭുതത്തോടെ അനുഭവത്തോടെ ഇത് നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോഴാണ് മതബോധനം ഇന്ന് സംഭവിക്കുന്നത്. ഇതൊരു തത്വമോ നമ്മൾ പഠിച്ചിട്ടുള്ള ചില നിയമങ്ങളോ ചില ആശയങ്ങളോ ചില അബ്സ്ട്രാക്ട്, ഇതിൽ പറയുന്നുണ്ട് പിന്നീട് ചില സ്ഥലത്ത് ഇതൊരു ചില ഒരു കോൺസെപ്റ്റല്ല, ഇത് അവർ നേരിട്ട് കാണുകയും സ്പർശിക്കുകയും അനുഭവിക്കുകയും ചെയ്ത വ്യക്തിയാണ് ആ വചനം. വ്യക്തി ഒരു വ്യക്തിയാണ്. നമുക്കൊന്ന് സ്തുതിക്കാം. ഈശോയേ നന്ദി, ഈശോയേ നന്ദി. ഓ പരിശുദ്ധാത്മാവേ നന്ദി, ഓ പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. ഈ ആശയം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഗാഢമായി പതിയണമേ. വചനം, അവതീർണ വചനം ഒരു വ്യക്തിയാണെന്നും ആ വ്യക്തി സത്യമാണെന്നും സത്യം ഒരു വ്യക്തിയാണെന്നും സത്യം യേശുവാണെന്നും ആ യേശു അവതീർണ വചനമാണെന്നും ആ യേശു വചനമാകുന്ന യേശു സത്യമാകുന്ന യേശു പുനരുത്ഥാനമാകുന്ന യേശു പ്രകാശമാകുന്ന യേശു അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് അവരെ പഠിപ്പിച്ചു. കേട്ടവരെല്ലാം അത്ഭുതപ്പെട്ടു. ഇതെന്ത് പ്രബോധനമാണിത്. അതാണ്. ഓ ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി. അതിനാൽ മതബോധനത്തിൽ ദൈവപുത്രനും അവതീർണ വചനവുമായ ക്രിസ്തു തന്നെയാണ് നാം പഠിപ്പിക്കുന്ന വിഷയം. നമ്മുടെ ഹൃദയത്തിൽ ഒന്നുകൂടി ഇത് ആഴമായി പതിയട്ടെ. സ്നേഹമുള്ളവരെ, ഇത് എളുപ്പം മനസ്സിലാവുന്ന കാര്യമല്ല. കാരണം നമ്മുടെ അകത്ത് വേറെ കുറേ സെറ്റാണ്, കുറേ കാര്യങ്ങളാണ് നമ്മുടെ അകത്തിരിക്കുന്നത്. നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ആൾക്കാരെ പറഞ്ഞ് പഠിപ്പിക്കാനല്ല പല നോട്ടുകളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുള്ളതാണ്. പക്ഷേ അവിടെയെല്ലാം മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഒരു വ്യക്തിയെ. ഇനി അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഇതാണ്, ക്രൈസ്റ്റ് ഈസ് ദ ട്രാൻസ്മിഷൻ. ക്രിസ്തുവിനെയാണ് നമ്മൾ മതബോധനത്തിലൂടെ പ്രസരിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ, ക്രിസ്തു പഠിപ്പിച്ചതായാലും ക്രിസ്തു പറഞ്ഞതായാലും അതെല്ലാം ക്രിസ്തു എന്ന ഒരു വ്യക്തി, അതോടൊപ്പം ആ ക്രിസ്തു എന്ന വ്യക്തി അവതീർണ വചനമാകുന്ന വ്യക്തി, സത്യമാകുന്ന വ്യക്തി. ഈ ഒരു പോയിൻ്റ് പിടിക്കുക കേട്ടോ, ഈ ഒരു പോയിൻ്റ് പിടിക്കുക. ക്രിസ്തു തന്നെയാണ്, അടുത്ത സെൻറ്റൻസ്, ക്രിസ്തു തന്നെയാണ് അധ്യാപകനും ക്രിസ്തു തന്നെയാണ് അധ്യാപകനും. ഞാൻ ഇംഗ്ലീഷും കൂടി ചേർത്ത് പിടിപ്പിക്കുന്നത് പല കാര്യങ്ങളിലും ഭാഷയുടെ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ നമുക്ക്. ഇതാണ്, ഇത് ഒറിജിൻ ലാറ്റീനിൽ എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷിലേക്ക് വന്നു, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നു. അങ്ങനെ അതിൻ്റെ ആ ഒറിജിനൽ സത്തയിലുണ്ടാകുന്ന കാര്യങ്ങളിൽ പലതിലും ഇതിൽ തന്നെ നമുക്ക് ആശയം മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാവുന്നത് കൊണ്ട് അത് ഇംഗ്ലീഷിൽ പഠിക്കുന്നത് നല്ലതാണ്. ഇൻകാർണേറ്റ് വേർഡ് ആൻഡ് ദ സൺ ഓഫ് ഗോഡ് ഹൂ ഈസ് ടോട്ട്. എവറിഥിങ് എൽസ് ഈസ് ടോട്ട് വിത്ത് റെഫറൻസ് ടു ഹിം ആൻഡ് ഇറ്റ് ഈസ് ക്രൈസ്റ്റ് അലോൺ ഹൂ ടീച്ചസ്. ഇത് ശരിക്കും ഞാൻ ഒരുപക്ഷെ ഒരുപാട് പ്രാവശ്യം ഇത് പറയും. കാരണം ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ക്രിസ്റ്റോ സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്നത്.
ഒരുപക്ഷെ നമ്മുടെ അധരത്തിലൂടെ നമ്മുടെ വ്യക്തിയിലൂടെ ആണെങ്കിലും ക്രിസ്തു തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഇത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് ഇപ്പോൾ നമ്മൾ വരാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും മതബോധന അധ്യാപകരാണ്. ഇപ്പോൾ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നവർ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുടുംബത്തിലായാലും ഒരു മതബോധന അധ്യാപകനാണ്. നമ്മൾ സമൂഹത്തിലായാലും വചനപ്രഘോഷണ മേഖലയിലായാലും വിശുദ്ധകുർബാന പങ്കെടുക്കുമ്പോഴായാലും എല്ലാം നമ്മളിൽ ഈ മതബോധന വ്യക്തിത്വം ഉണ്ടാകണം. അപ്പം അധ്യാപകൻ ക്രിസ്തു, അധ്യാപകർ ക്രിസ്തുവിന് തങ്ങളുടെ അധരങ്ങളിലൂടെ പഠിപ്പിക്കാൻ അവസരം നൽകിക്കൊണ്ട് എത്രമാത്രം അവിടുത്തെ വക്താക്കളായി വർത്തിക്കുന്നു ഓ അത്രമാത്രമേ മതാധ്യാപനം നിർവഹിക്കുന്നുള്ളൂ. അതാണ് മതാധ്യാപകൻ ക്രിസ്തു തന്നെയാണ്. പക്ഷെ നമ്മുടെ ആ വ്യക്തിത്വത്തെ ക്രിസ്തുവിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മളവിടെ മതാധ്യാപകനായിരിക്കുന്നത്. ക്രിസ്തു തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഒരു മതാധ്യാപകന് സഭയിലുള്ള ഉത്തരവാദിത്വം ഏത് നിലയിലുമാകട്ടെ, അയാൾ തൻ്റെ അല്ലേ whatever be the level of the responsibility in the church, every catechist must constantly endeavor to transmit by his teaching and behavior the teaching and life of Jesus. Okay, ഒരു മതാധ്യാപകനെ സഭയിലൂടെ ഉത്തരവാദിത്വം ഏത് നിലയിലും ആകട്ടെ, അയാൾ തൻ്റെ അധ്യാപനവും പെരുമാറ്റവും വഴി യേശുവിൻ്റെ ജീവിതവും പ്രബോധനവും പ്രേഷണം ചെയ്യാൻ നിരന്തരം പരിശ്രമിക്കണം. ആണോ, യേശുവിൻ്റെ ജീവിതവും പ്രബോധനവും യേശുവിൻ്റെ ജീവിതവും പ്രബോധനവുമാണ് നമ്മൾ അവിടെ പ്രേക്ഷണം ചെയ്യേണ്ടത്, ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. എൻ്റെ അകത്ത് ഒരുപാട് ആശയങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഞാൻ പറയണില്ല. ഇപ്പോൾ പിന്നീട് ഇതെല്ലാം ഇതിൻ്റെ അകത്ത് നമ്മുടെ കാറ്റക്കിസം പഠനത്തിൽ വരും. പക്ഷേ ഒരു വിപ്ലവാത്മകമായ മാറ്റം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈ ഡോക്യുമെൻ്റുകൾ വന്നു. പക്ഷേ ഈ ഡോക്യുമെൻ്റായിട്ട് തന്നെ, അപ്പോൾ പണ്ടത്തെ കാലത്ത് ഇതൊക്കെ ഇറങ്ങിയ കാലഘട്ടം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ ഒരു പേപ്പർ ഡോക്യുമെൻ്റ് എന്ന് വന്നാൽ അത് പൗലോ സെൻറ്റ് പോളിൻ്റെ പബ്ലിക്കേഷനിൽ നിന്ന് ഒരു കോടതിയിലെ, സോറി കുര്യൻ ജോസഫ് സാറ് ക്ഷമിക്കണം, ഒരു കോടതിയിലെ ഡോക്യുമെൻറ്റുമായി നമ്മൾ പേടിച്ച് അത് ഇപ്പോൾ വക്കീലിൻ്റെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ട്. അതിനകത്തൊരു പുസ്തകമായി ഇതിനും വയ്ക്കാറ്. അപ്പോൾ അത് അദ്ദേഹത്തിന് റെഫറൻസിനുള്ളതാണ്. അത് മുഴുവനും അത് അവർ കാണാപാഠം പഠിക്കണമെന്നില്ല, അത് റെഫറൻസാണ്. ഓരോ കേസ് വരുമ്പോൾ ഇന്ന കേസിൻ്റെ ഇന്നമായി അതൊന്ന് എടുത്തു നോക്കി. ആ കാലഘട്ടത്താണ് നമ്മളോട് കർത്താവ് പറഞ്ഞത്. ഇത് ഞാൻ വളരെ വളരെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഇത് പറയാണ്. കർത്താവ് പറഞ്ഞു, ഈ പ്രബോധനങ്ങൾ ജനമധ്യത്തിലെത്തിക്കാൻ ഇതിനെ മലയാളത്തിൽ വിവർത്തനം ചെയ്ത് പ്രിൻ്റ് ചെയ്ത് പുസ്തകമാക്കാനും മാസികയാക്കാനും, അങ്ങനെ ഞങ്ങൾ 25 വർഷത്തോളം അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അത് അത്രയും ഞാൻ ഈ ജോൺ പോൾ മാർപ്പാപ്പയുമായിട്ട് അത്രയും ഗാഢബന്ധത്തിലാണ്. ഈ മാർപ്പാപ്പയുടെ ഒരുപാട് എൻസൈക്ലിക്കുകൾ പഠിച്ച് അതിൻ്റെ മുഴുവനും സത്ത എൻ്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് തുടിക്കുകയാണ് ഞാൻ ഇത് പറയാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് ആവേശം ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് ജോൺ പോൾ മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ. ഇത് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ട ഒരു വിശുദ്ധനാണ്. പഴയ മാർപ്പാപ്പമാരെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എന്നാൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മൾ നേരിട്ട് കണ്ടു, നേരിട്ട് മനസ്സിലാക്കി. ഈ സഭയിൽ അതുപോലെ വലിയ മാറ്റങ്ങളുണ്ടാക്കുകയും അതുപോലെ ധീരതയോടെ പ്രവർത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ ആത്മകഥ തന്നെ ലോകത്തിൽ വളരെയധികം പ്രചോദനം നൽകുകയും ചെയ്തിട്ടുള്ളൊന്നാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, കരൾ വൈറ്റീവ എന്ന് പറഞ്ഞ ആ ഫിലിം യൂട്യൂബിലുണ്ട്, അത് കാണാത്തവരത് കണ്ടിരിക്കണം. ഓക്കെ, കമ്മിങ് ടു ദ പോയിൻ്റ്,
അയാൾ തൻ്റെ അധ്യാപനവും പെരുമാറ്റവും വഴി കണ്ടോ. ഇവിടെയൊക്കെ ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അധ്യാപനവും പെരുമാറ്റവും വഴി യേശുവിൻ്റെ ജീവിതവും പ്രബോധനവും പ്രേഷണം ചെയ്യാൻ നിരന്തരം പരിശ്രമിക്കണം. താൻ മതബോധനം നൽകുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ശ്രദ്ധയും സമ്മതവും തന്നിലേക്കും തൻ്റെ അഭിപ്രായങ്ങളിലേക്കും മനോഭാവങ്ങളിലേക്കും പിടിച്ചുപറ്റാൻ അയാൾ ശ്രമിക്കരുത്. അതാണ് താനാകുന്ന വ്യക്തിയുടെ ലേക്കല്ല അവരെ ആകർഷിക്കേണ്ടത്, മറിച്ച് ക്രിസ്തുവിലേക്ക് ആകർഷിക്കണം. ശ്രമിക്കരുത്, സർവോപരി തൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും അഭിരുചികളും ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളും ജീവിത പാഠങ്ങളും അവതരിപ്പിക്കുന്നു എന്ന മട്ടിൽ കുട്ടികളുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കാനും പാടില്ല. അതാണ് തൻ്റെ വ്യക്തിപരമായ സർവോപരി തൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും അഭിരുചികളും തൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളും അഭിരുചികളും ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളും ജീവിത പാഠങ്ങളും അവതരിപ്പിക്കുന്ന മട്ടിൽ കുട്ടികളുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കാനും പാടില്ല. എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റെതത്തെ. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, നമുക്കിന്ന് കിട്ടിയ വചനം ഇത് തന്നെയല്ലേ. യോഹന്നാൻ 7:16 എന്ന യേശുവിൻ്റെ ഗഹനമായ വാക്കുകൾ മതാധ്യാപകൻ തനിക്ക് തന്നെ ചേരുന്നവയാക്കണം. എൻ്റെ പ്രബോധനം എൻ്റെയല്ല. വചന പ്രഘോഷണവേദിയിലും ധ്യാനകേന്ദ്രത്തിലും നമ്മുടെ പഠന നമ്മൾ ആരോടെല്ലാം വചനം പ്രഘോഷിക്കുമ്പോഴും ഈ ഒരു വചനം നമ്മുടെ മാർഗദീപമാണ്. എൻ്റെ പ്രബോധനം എൻ്റെയല്ല, എന്നെ അയച്ചവൻ്റേത് അത്രേ. പരമപ്രധാനം അറിയിക്കുന്ന ഒരു കാര്യം പരാമർശിക്കുന്ന അവസരത്തിൽ വിശുദ്ധ പൗലോസ് ഈ മനോഭാവം പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. കർത്താവിൽ നിന്നും എനിക്ക് ലഭിച്ചത് ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചു. കണ്ടോ, ഇത് ഞാൻ പറയുന്നതല്ല, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചത് ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചു. നോക്കൂ, സഭയുടെ പ്രബോധന അധികാരത്തിലൂടെ നമുക്ക് കൈവന്നിട്ടുള്ള ദൈവവചനം എത്ര അവധാനപൂർവം മതാധ്യാപകൻ പഠിപ്പിക്കണം. ക്രിസ്തുവിനോടും പിതാവിനോടും എത്ര ഗാഢമായ സ്നേഹബന്ധവും എത്ര വലിയ പ്രാർത്ഥനാരൂപിയും എത്ര വിശിഷ്ടമായ സ്വാർത്ഥതാത്യാഗവും അയാൾക്കുണ്ടായിരിക്കണം. എത്ര വിശിഷ്ടമായ സ്വാർത്ഥതാത്യാഗവും അയാൾക്കുണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ അയാൾക്ക് പറയാൻ കഴിയൂ എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല എന്ന്. ഇനി അടുത്തത് ക്രൈസ്റ്റ് ദ ടീച്ചർ. ക്രിസ്തു ആണ് നമ്മുടെ പ്രബോധകൻ. ഗുരു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മുടെ മലയാളം തർജ്ജിമയിൽ പണ്ടേ മുതലേ ആ വാക്കാണ് ഗുരു. അതിന്നത്തെ സാധാരണ മനുഷ്യർക്ക് എങ്ങനെ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. എനിക്ക് അത് മനസ്സിലാവുന്നില്ല, ഗുരു എന്നുള്ള വാക്കിനർത്ഥം. എൻ്റെയൊക്കെ തലമുറയിൽ മുതലത് മനസ്സിലാവുന്നില്ല. അതിനു മുമ്പുള്ളവർക്ക് അത് മനസ്സിലാകുമായിരിക്കും. നമ്മൾ ഒരു ഗുരുകുല അധ്യാപന നമുക്കൊരു പ്രബോധകൻ ടീച്ചർ എന്ന് പറയുന്നതിന് കുറച്ചുകൂടി ഒരു ശക്തിയുണ്ട്. ഒരു ടീച്ചർ, എ ടീച്ചർ, ഒരു പ്രബോധകൻ. നമ്മൾ ക്ലാസ്സിൽ ആരെയും സ്കൂളിലോ കോളേജിലോ ആരെയും ഇപ്പോൾ ഗുരു എന്നൊന്നും വിളിക്കാറില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഈ ട്രാൻസ്ലേഷൻ്റെ ആ സമകാലികത, ഭാഷയുടെയും സമകാലികതയുടെ ഒരു കാര്യം അതാണ്. ഇനി ഇത് 7-ാമത്തെ ഖണ്ഡികയാണ്. മേൽപ്പറഞ്ഞ പ്രബോധനം വെറും അമൂർത്ത സത്യങ്ങളുടെ സംക്ഷേപമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ദിസ് ടീച്ചിങ് ഈസ് നോട്ട് എ ബോഡി ഓഫ്
abstract truth. It's not an abstract truth, but it's an absolute truth. It is not an abstract truth. അതായത് മേൽപ്പറഞ്ഞ ഈ നമ്മൾ കേട്ടത് മേൽപ്പറഞ്ഞ പ്രബോധനം വെറും അമൂർത്തമായ സത്യങ്ങളുടെ സംക്ഷേപമല്ല. അമൂർത്തമായ സത്യം ആ വാക്ക് വളരെ പ്രധാനമാണ്. അങ്ങനെയൊക്കെ സഭ പഠിപ്പിക്കുന്നുണ്ട്. ആ പക്ഷേ ഞാൻ പറയണേ ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടോ? ഇപ്പോൾ ഒരു ഇത് ഞാൻ പറയണത് ഇതിൻ്റെ എന്താണ് ഈ അമൂർത്തമായ എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അവതരിപ്പിക്കുകയാണെന്ന്. ഞാൻ ധ്യാനിപ്പിച്ചിരുന്നപ്പോൾ അച്ഛന്മാരുടെ ധ്യാനമാണ്. അപ്പോൾ ഒരു കൊച്ചച്ഛൻ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, ബ്രദർ ഇപ്പോൾ ഈ പഠിപ്പിച്ചപ്പോൾ യേശു ക്രിസ്തു ആണ് ഏക രക്ഷകനെന്നും സകല ജാതി മതസ്ഥരും യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷിക്കപ്പെടൂ എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലായി. ഇത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്നാലേ ബ്രദറെ, ഞാൻ സെമിനാരിയിൽ പഠിച്ച സമയത്ത് ഞങ്ങളെ ഇത് പഠിപ്പിച്ച തിയോളജിയൻ അദ്ദേഹം കുറേ ദിവസങ്ങളെടുത്തു. ബ്രദർ ഈ ഒരു മണിക്കൂർ കൊണ്ട് പഠിപ്പിച്ചത് ഞങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിച്ചു, കുറേ ദിവസങ്ങളെടുത്ത് പഠിപ്പിച്ചു. പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞു, കണ്ടോ ഇതൊക്കെ തിയറിയാണോ, ഇതൊക്കെ തിയറിയാണ്, നിങ്ങളെന്താ വിചാരിച്ചേക്കുന്നത്? ഈ ഇത്രയും കോടാനുകോടി ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖ് പഞ്ചാബി പാഴ്സി ബുദ്ധിസ്റ്റ് ഇവരൊക്കെ യേശു ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കുന്നതാണോ വിചാരിച്ചേക്കണേ? അമ്പക്ക്, ഇതൊക്കെ ഒരു തിയറിയാണോ? ആലോചിച്ചു. ആ കൊച്ചച്ഛൻ പറയാണ്, എൻ്റെ ബ്രദറെ, ഇത്രയും ദിവസം പഠിപ്പിച്ചത് മുഴുവനും അങ്ങ് കമത്തിക്കളഞ്ഞ മാതിരിത്ത ഒരു പ്രതീതിയാണ് എനിക്കതുണ്ടായത്. അപ്പോൾ തിയോളജി പ്രൊഫസർമാരുടെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മൾ ഇത് നമ്മൾ പറയണത് ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയണതല്ല, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണത്. ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിയാണ് ഈ പറയണത്. ഒരു തിയോളജി പ്രൊഫസർ ഇങ്ങനെ പറയുകയാണെങ്കിൽ ബാക്കി ആളുകളുടെ അവസ്ഥ എന്താ? ഒരു സെമിനാരിയിലെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിയുള്ളൊരു അവസ്ഥ എന്താ? ഇതൊക്കെ ആ അർത്ഥത്തിലാണ് മേൽപ്പറഞ്ഞ പ്രബോധനം വെറും ഒരു അമൂർത്ത സത്യങ്ങളുടെ സംക്ഷേപമല്ല. ഇപ്പോൾ മനസ്സിലായോ എന്താണ് അമൂർത്തം എന്ന് പറഞ്ഞാൽ? അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ മുമ്പിൽ വലിയൊരു വെല്ലുവിളിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ സീരിയസ് മാറ്ററാണത്. നമ്മൾ കുറെ അമൂർത്തി സത്യങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സഭയല്ല നമ്മളാകേണ്ടത്. നമ്മൾ പൂർണ്ണമായ യേശുക്രിസ്തു തന്നെയാകുന്ന സത്യത്തെ ഉൾക്കൊണ്ടാൽ മാത്രമേ ഇത് പഠിപ്പിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് കാറ്റക്കിസത്തിൻ്റെ ആമുഖത്തിലെ മൂന്ന് സെൻറ്റൻസിലൊന്നെന്തായിരുന്നു? ആകാശത്തിന് കീഴേ മനുഷ്യരുടെ രക്ഷയ്ക്കായി വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടത് അനുഭവിച്ചാൽ മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. സ്നേഹമുള്ളവരെ, അല്ലാണ്ട് പറയാൻ പറ്റുള്ളൂ. ഇത് പുസ്തകത്തിൽ വായിച്ചിട്ടാണ് ഇങ്ങനെ കേട്ടാ എഴുതിയേക്കണത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാനല്ല, ഇതിങ്ങനെയൊക്കെയാണ് പുസ്തകത്തിൽ എഴുതിയേക്കണത്, അത് ഞാൻ പഠിപ്പിക്കണം, അതല്ല. ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നതും എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറയാൻ സാധിച്ചതിന് ശേഷം അത് പഠിപ്പിക്കാൻ പറ്റണം. അതിലാണ് നമ്മുടെ രക്ഷ. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കളിലേക്ക് ഇത് പ്രചരിക്കാത്തത്? നമ്മളുടെ മക്കളിലേക്ക് ഇത് പ്രസരിക്കാത്തത് നമ്മളിൽ തന്നെ ഇത് പ്രസരിച്ചിട്ടില്ല മുഴുവനും. എന്നോട് ക്ഷമിക്കണം. അത് നമുക്ക് ഇന്നത്തെ സാമൂഹ്യ മാധ്യമത്തിൽ നമ്മളുടെ ക്രിസ്തീയ പ്രഘോഷണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരാൾ പ്രഘോഷണം കേൾക്കുമ്പോൾ ഇയാളിൽ എത്രത്തോളം ക്രിസ്തു രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ ഇല്ലയോ? അതാണ് നമ്മൾ ആദ്യമേ പറയുന്ന ഒരു വാക്ക്. അവനെ അന്വേഷിക്കുവാനും അറിയാനും അറിഞ്ഞ് സ്നേഹിക്കാനുമാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിതെല്ലാം പറയുന്നത് നമ്മൾക്ക് ഒരു പുതിയ കൾച്ചർ രൂപപ്പെടുത്തണം. ആൻഡ് ഇറ്റ് വിൽ ഹാപ്പൻ. അതെല്ലാം ഇത്രയും വർഷമായിട്ട് ഇതൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആരുടെയും കയ്യിൽ എത്തിയിട്ടില്ല.
ഇതാരെ ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞപ്പോൾ പലരും അത്ഭുതപ്പെടുകയാണ്, ഇങ്ങനൊരു പ്രബോധനം ഞങ്ങൾ കേട്ടിട്ടില്ല. എന്തുകൊണ്ട് കേട്ടിട്ടില്ല പറയണ്ട, ഒന്ന് എന്നോട് ക്ഷമിക്കണേ. മേൽപ്പറഞ്ഞ പ്രബോധനം വെറും അമൂർത്ത സത്യങ്ങളുടെ സംക്ഷേപമല്ല. ഇപ്പോഴും നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അമൂർത്ത സത്യങ്ങളാണ്. പൂർണതയിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ഇപ്പം നമ്മൾ നോക്കിയ പല സ്ഥലത്തും നമ്മളുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് 10 പ്രമാണങ്ങളെ അടിച്ച് കോപ്പിയാക്കി തന്നിരിക്കുകയാണ്, ഇത് നിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തൂക്കണം. എന്നാൽ ആ 10 പ്രമാണങ്ങളോടൊപ്പം യേശു പറഞ്ഞ പ്രമാണം വെച്ചിട്ടുണ്ടോ? യേശു പറഞ്ഞ കൽപ്പനകളുണ്ട്. യേശു പറഞ്ഞ കൽപ്പനകൾ, യേശു പറഞ്ഞ ആ മാഗ്നാ കാർട്ട, അതും കൂടി ഒരുമിച്ച് ഒന്ന് പഠിക്കുകയാണെങ്കിൽ എത്ര നന്നായിരിക്കും. യേശു പറഞ്ഞ കൽപ്പനകൾ കൃത്യമായിട്ട് എഴുതിയേക്കുന്ന ഒരു സ്ഥലം എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. മദർ തെരേസയുടെ കുടീരത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, മദർ തെരേസയുടെ കവറിടത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ആ യേശുവിൻ്റെ വചനം, ആ യേശുവിൻ്റെ പ്രബോധനം, ആ യേശു തന്നെയായി അത് ഒരു സ്ത്രീയിൽ, മദർ തെരേസ എന്ന ആ സ്ത്രീയിൽ നിറഞ്ഞപ്പോൾ നടന്ന സംഭവം കണ്ടോ? മദർ തെരേസ ഈ നമ്മുടെ ഭാരതത്തിൽ ഒരു സ്കൂൾ ടീച്ചറായിട്ട് വന്നതാണ്. എന്നാൽ ആ സ്കൂൾ ടീച്ചർ എന്നുള്ള അടുത്തിൽ നിന്നും അവർ വാസ്തവത്തിൽ സഭയുടെ ഒരു വേദപാരംഗതയായി മാറി. പേരായിട്ടില്ലെങ്കിലും ആവും. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, അതും ഒരു വിശുദ്ധയാണ്, നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളൊരു വിശുദ്ധ. മറ്റൊരുപാട് വിശുദ്ധകളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കൊച്ചുരേസയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല. ആ കൊച്ചുരേസയുടെ തന്നെ പേരെടുത്തിട്ടാണ് തെരേസ, മദർ തെരേസ എന്ന തെരേസ കന്യാസ്ത്രീകൾ, ആഗ്നസ് എന്നായിരുന്നു പേര്, അത് മാറ്റി തെരേസ എന്നാക്കിയത്. ആ കൊച്ചുത്രേസ്യ തന്നെയാണ് മദർ തെരേസയിലും സ്നേഹത്തിൻ്റെയും ഈശോയുടെ കൽപ്പനയാകുന്ന സ്നേഹം എന്നത് വർഷിച്ചത്. ആ മദർ തെരേസയുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, ക്രിസ്തുവാണ് കേന്ദ്രബിന്ദു. ക്രിസ്തു മാത്രം. മദർ ഒരു നാലാമത്തെ വൗ. സാധാരണ കന്യാസ്ത്രീമാർക്ക് 3 വൗവാണ്, എന്നാൽ മദർ തെരേസ കോൺഗ്രിഗേഷന് വേറൊരു ഫ്രീ സർവീസ് ദാരിദ്ര്യത്തിൻ്റെ. എന്നാൽ മദർ 5-ാമത്തെ ഒരു വാവ് കൂടിയെടുത്ത് ഒരു വ്രതമെടുത്തു, അതാണ് ഞാൻ എൻ്റെ കർത്താവിനെ ഒന്നും തിരസ്കരിക്കില്ല, അവിടുന്ന് പറയണത് മുഴുവനും ഞാൻ ചെയ്യും, അവിടുത്തെ ഹിതം മാത്രം ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ അത് ഞാൻ പറയാൻ വന്നത് ഇതാണ്, ഈ ഭാരത സർക്കാർ നമുക്ക് കൂടുതൽ പറയണ്ട, ഒരു നോൺ ഹിന്ദു, ഒരു നോൺ ക്രിസ്ത്യൻ രാജ്യമായ ഈ ഭാരതത്തിൻ്റെ സർക്കാർ മദർ തെരേസയ്ക്ക് കൊടുത്ത ബഹുമതി നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ രാജ്യത്ത് എല്ലാവർക്കും ഏറ്റവും വലിയ ബഹുമതി കൊടുക്കുകയും അവസാനം ആ പുണ്യവതിയുടെ മരണസമയത്ത് അവളുടെ ശവസംസ്കാരം ഒരു രാജ്യത്തിൻ്റെ ആഘോഷമായി മഹാത്മാഗാന്ധിയുടെ ബോഡി കൊണ്ടുപോയ ആ ഗൺ വാഗണിലാണ് മദർ തെരേസയുടെ ബോഡി കൊണ്ടുപോയതും. അങ്ങനെ ഒരു രാജ്യം കൊടുക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതി കൊടുത്തു. എന്ത് രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടാണ്? അതാണ് ക്രിസ്തുവിൻ്റെ പൂർണ്ണത വന്നു കഴിഞ്ഞപ്പോൾ അത് സകലത്തിനെയും വെട്ടിക്കും, സകലത്തിൻ്റെ മേലും വിജയം സാധിക്കും. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ് മദർ തെരേസ വെറും ഒരു അമൂർത്തമായ സത്യമല്ല പറഞ്ഞത്? അമൂർത്തമായ സത്യമല്ല പറഞ്ഞത് കണ്ടോ? എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മദർ തെരേസയോട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്ന ആ പശ്ചിമ ബംഗാളിലെ ജ്യോതിവാസു വരെ മദറിനോട് എത്തോരം റെഫറൻസിലാണ് പെരുമാറിയിരുന്നത്. അപ്പോൾ ഈ അമൂർത്തമായ സത്യമല്ല
യേശു ക്രിസ്തു എന്നത് ഫുൾനെസ്സാണ്, മൂർത്തമായ സത്യമാണെന്ന് ഉൾക്കൊണ്ടാൽ മാത്രമേ നമ്മളിൽ നിന്ന് ഇത് അങ്ങോട്ട് ഒഴുകുള്ളൂ, അല്ലെങ്കിൽ അത് ഒഴുകില്ല. ആ തിയോളജി പ്രൊഫസർ പറഞ്ഞ മാതിരിയാണോ, ഇതെല്ലാം വെറും തിയറിയാണ്. അപ്പം അങ്ങനെയല്ല നമ്മളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത്. നമുക്ക് ഈ കാലഘട്ടത്തിൽ ഈ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന തിയോളജിയൻസിനും കൂടി വേണ്ടി വരും. തുടർന്ന് ഈ പ്രബോധനം നൽകുന്ന വ്യക്തി എല്ലാ വിധത്തിലും മലയാളം, ഇതൊരു ഫോട്ടോ കോപ്പിയാണേ അതിൻ്റെ ആ പുസ്തകം. ഞാനത് PDF ആക്കി കൺവേർട്ട് ചെയ്യാൻ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് വരുമ്പോൾ നിങ്ങൾക്കൊക്കെ അയച്ചുതരാം. ഈ പ്രബോധനം നൽകുന്ന വ്യക്തി എല്ലാം കൊണ്ടും വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ് ഇപ്പോൾ പറയാൻ പോണത്. ഇസ്രായേലിലെ ഗുരുക്കന്മാരെ അതിശയിപ്പിക്കുന്ന ശ്രേഷ്ഠതയുള്ളവനാണ്. This teaching is not a body of abstract truths. It is the communication of the living mystery of God. അത് നമ്മൾ പറഞ്ഞില്ലേ? ആ അത് പറഞ്ഞില്ല, അത് പറഞ്ഞില്ല. ഇത് അമൂർത്തമായ സത്യങ്ങളുടെ നിക്ഷേപമല്ല, ദൈവമെന്ന ജീവിക്കുന്ന രഹസ്യത്തിൻ്റെ ആവിഷ്കരണമാണ്. ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളുടെ ഒരു മനോഹാരിത ഇതാണ്. അദ്ദേഹം വെറും താത്വികമായിട്ടല്ല പറയണത്, ദൈവമാകുന്ന ജീവിക്കുന്ന രഹസ്യത്തിൻ്റെ. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ ആരാണ്? ദൈവമാണ് ഞാൻ. നിങ്ങളോട് പറയുന്ന വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്നല്ല പറയണം. അപ്പോൾ ദൈവമെന്ന ജീവിക്കുന്ന രഹസ്യത്തിൻ്റെ ആവിഷ്കരണമാണ് ദൈവമെന്ന. ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം പറയുമ്പോൾ നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തത് പരിശുദ്ധാത്മാവ് ബോധ്യം തരും, എങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ദൈവമെന്ന ഇപ്പോൾ ആ യോഗനാശിക പറഞ്ഞിട്ടില്ലേ, ഇതേ എഴുതണത്, ഞാൻ എഴുതണത് എന്താ? ഞാൻ കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ വചനം. കണ്ടോ എന്താണ് ആ വചനം? ദൈവമാകുന്നു. ആ ദൈവമെന്ന ജീവിക്കുന്ന രഹസ്യത്തിൻ്റെ ആവിഷ്കരണമാണ് ദൈവമെന്ന ജീവിക്കുന്ന രഹസ്യത്തിൻ്റെ ആവിഷ്കരണമാണ്. സുവിശേഷത്തിൽ ഈ പ്രബോധനം നൽകുന്ന വ്യക്തി എല്ലാം കൊണ്ടും ഇസ്രായേലിലെ ഗുരുക്കന്മാരെ അതിശയിക്കുന്ന ശ്രേഷ്ഠതയുള്ളവരാണ്. ഇവിടെയാണ് നമ്മളിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം. ഇത് പറയുമ്പോൾ ഞാൻ വികാരഭരിതനാകുന്നു, എന്നോട് ക്ഷമിക്കണം. നമ്മളിപ്പോഴും മനസ്സിലാക്കുന്നത് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പഠിപ്പിച്ച കാര്യങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെക്കാൾ അതിശയിപ്പിക്കുന്ന ഒന്നാണ് ഇത്, മനസ്സിലാക്കണം. നമ്മൾ യഹൂദരെ പഠിപ്പിച്ചതും അല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്, യഹൂദരുടെ പഠന രീതി അല്ല നമ്മൾ എടുക്കേണ്ടത്. യേശു ക്രിസ്തു എന്തിനാണ് ക്രൂശിക്കപ്പെട്ടത്? യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് യഹൂദർ പറഞ്ഞ് ഇവൻ നമ്മുടെ ജനങ്ങളെ അവൻ്റെ പുതിയ പ്രബോധനം കൊണ്ട് വഴിതെറ്റിക്കുന്നു, അതിൻ്റെ പേരിലാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചതെങ്കിൽ എന്തിനു വേണ്ടി യേശു ക്രിസ്തു ക്രൂശിക്കത്തറയ്ക്കപ്പെട്ടോ? ആ പ്രബോധനത്തിൻ്റെ ശിക്ഷരാണ് നമ്മൾ. എന്താ നമ്മൾ വിചാരിച്ചേക്കണേ? എന്നിട്ട് ഇപ്പോഴും നമ്മൾ ആ പഴയ പ്രബോധനം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടവരാണോ? എന്നോട് ക്ഷമിക്കണം സ്നേഹമുള്ളവരെ, അതാണ് നമ്മൾ മനസ്സിലാകേണ്ട ഒരു കാര്യം. ഇത് ഞാൻ പറയുന്നതാണോ? ഇതാണ് സഭയുടെ പ്രബോധനം. ഇതാണ് കാറ്റഗിസത്തിൻ്റെ നട്ടെല്ല്. ഒരു നട്ടെല്ലില്ലാത്ത കാറ്റഗിസം അല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്. നട്ടെല്ലുള്ളതും ധൈര്യത്തോടെ വീര്യത്തോടെ പറയേണ്ട ഒരു കാറ്റഗിസമാണ്.
നട്ടെല്ലെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം. അതാണ് ഇവിടെ പറയുന്നത്, ദ പേഴ്സൺ ടീച്ചിങ് ഇറ്റ് ഇൻ ദ ഗോസ്പൽ ഈസ് ഓൾ ടുഗദർ സുപ്പീരിയർ ഇൻ എക്സലൻറ്റ് ടു ദ മാസ്റ്റേഴ്സ് ഇൻ ഇസ്രായേൽ. അതാണ് ഇസ്രായേലിലെ, അതാണ് യേശുവിൻ്റെ എതിരാളികൾ തന്നെ പറഞ്ഞിരുന്നു. യഹൂദർ തന്നെ പറയാണ്, യഹൂദർ തന്നെ, ഇവൻ നമ്മുടെ ഗുരുക്കന്മാർ പറയണ മാതിരി അല്ലല്ലോ. കണ്ടോ മലയിലെ പ്രസംഗത്തിൻ്റെ അവസാനം, മത്തായി 7:28 മലയിലെ പ്രസംഗത്തിൻ്റെ അവസാനം എന്താണ് അവരെല്ലാവരും പറഞ്ഞത്? യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു. അവരുടെ നിയമജ്ഞരെ പോലെ അല്ല, കണ്ടോ, അവരുടെ നിയമജ്ഞരെ പോലെ അല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിക്കുന്നത്. കണ്ടു, പഠിപ്പിക്കലാണ്. പഠിപ്പിക്കുന്നതിൻ്റെ ശൈലിയിൽ വളരെ വ്യത്യാസമുണ്ടായിരുന്നു. യേശു അവരുടെ നിയമജ്ഞരെ പോലെ അല്ല. അതാണ്, ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ലിവിങ് മിസ്റ്ററി ഓഫ് ഗാഡ്. ഓ സോറി, എൻ്റെ ദൈവമേ, സമയം അറിഞ്ഞില്ല. എൻ്റെ ടൈം മാസ്റ്ററും ക്ലാസ്സിൽ ലയിച്ചിരുന്നു പോയി. നമുക്ക് സമയം പോയതറിഞ്ഞില്ല, ക്ഷമിക്കണേ. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിലുള്ളവർ അവിടെ ലൈനിൽ നിൽക്കുകയാണ്. ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അദ്ദേഹം പഠിപ്പിച്ച സത്യങ്ങളുടെ സ്വഭാവം എല്ലാവിധത്തിലും അവരുടേതിനേക്കാൾ മികച്ചു നിൽക്കുന്നു. കാരണം അദ്ദേഹം പറഞ്ഞതും പ്രവർത്തിച്ചതും ആയിരിക്കുന്നതും തമ്മിൽ അതുല്യമായ പൊരുത്തമുണ്ട്. അതിങ്ങനെയാണ്, അതവിടെ ഇംഗ്ലീഷിലാണ് കുറച്ചും കൂടി ഇത്. ആൻഡ് ദ നേച്ചർ ഓഫ് ഹിസ് ഡോക്ട്രിൻ സർപാസസ് ദേഴ്സ് ഇൻ എവറി വേ ബിക്കോസ് ഓഫ് ദ യുണീക്ക് ലിങ്ക് ബിറ്റ്വീൻ. ഈ മൂന്ന് കാര്യമാണ്, ഹി സേയ്സ്, വാട്ട് ഹി ഡസ്, ആൻഡ് ഹി ഈസ്. അതാണ്, ഇവിടെ നമുക്ക് നിർത്താം. അതിവിടെ മലയാളത്തിൽ നോക്കി, മലയാളത്തിലെ ട്രാൻസ്ലേഷനിൽ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളായിരിക്കും. അവരുടേതിനേക്കാൾ മികച്ചു നിൽക്കുന്നു, കാരണം അദ്ദേഹം പറഞ്ഞത് വാട്ട് ഹി സേയ്സ്, വാട്ട് ഹി ഡസ്, ആൻഡ് വാട്ട് ഹി ഈസ്. അതിലൂടെ എഴുതിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതും പ്രവർത്തിച്ചതും ആയിരിക്കുന്നതും തമ്മിൽ അതുല്യമായ പൊരുത്തമുണ്ട്. വാട്ട് ഹി ഡസ്, വാട്ട് ഹി സേയ്സ്, ആൻഡ് വാട്ട് ഹി ഈസ്. അദ്ദേഹം പറഞ്ഞതും അദ്ദേഹം പ്രവർത്തിച്ചതും അദ്ദേഹം ആയിരിക്കുന്നതും തമ്മിൽ അതുല്യമായ പൊരുത്തമുണ്ട്. There is a great link between what he says, what he does, and what he is. നമ്മളിവിടെ നിർത്താം. സമയം വൈകിയതിൽ ക്ഷമിക്കണം. പക്ഷേ ഇത് കാറ്റക്കേസിസ് ടെഡൻ്റെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ആദ്യം കുറച്ച് ഭാഗം ഇംഗ്ലീഷിൽ വായിക്കാൻ ശ്രമിക്കൂ. ഞാൻ 2 ദിവസത്തിനകത്ത് ഇത് മലയാളത്തിൽ നിങ്ങൾക്ക് ഇത് തരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.